السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، الله سبحانه وتعالى നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്കും മഗ്ഫിറത്തും മറഹമത്തും നൽകട്ടെ. നാട്ടിലും ഗൾഫിലും ജോലി ചെയ്യുന്നവർക്ക് അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇരിക്കേണ്ട രൂപം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഇരിക്കേണ്ട രൂപത്തിൽ ഇടത് കാല് പരത്തി വെച്ച് വലത് കാല് മുന്നിൽ കുത്തി വെച്ചാൽ നമ്മൾക്ക് ശരിക്ക് നമ്മളൊരു കുനിഞ്ഞിരിക്കുന്ന രൂപം വരും. കുനിഞ്ഞിരിക്കുന്ന രൂപത്തിൽ നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഭക്ഷണ നിയന്ത്രണത്തിനുള്ള ഏറ്റവും നല്ല ഒരു പരിഹാരമാണ് ആ സുന്നത്തായ രൂപത്തിൽ ഇരിക്കുക എന്നത്. ഇന്ന് നമ്മൾ ലക്ഷദ്വീപിലൊക്കെ ചെന്നാൽ അവിടെ ഒരു തറ കാണാം, വീടിൻ്റെ സിറ്റൗട്ടിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ വലിയൊരു തറ, അത് ഭക്ഷണം കഴിക്കാനുള്ളതാണ്. ആ തറ നമ്മളെ നാട്ടിലതിന് പടാപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ കാലത്തുണ്ടായിരുന്നു. ഉസ്താദുമാർ വന്നാലും ആര് വന്നാലും അയ്മൽ കയറി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പറയുക. അത് അവൾക്ക് വലിയൊരു സംഗതിയാണ് ആ തറ. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഇരുന്ന് കുനിഞ്ഞിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്ക് നമുക്ക് ഭക്ഷണ നിയന്ത്രണം കഴിവിൻ്റെ പരമാവധി കഴിയും. അതിന് പുറമെ നല്ല ഒരു ചര്യയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്താണ്. ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ചൊല്ലാതെ ഭക്ഷണം കഴിക്കൽ കറാഹത്താണ്. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ രൂപമായി. പക്ഷേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിപൂർണമായ രൂപത്തിൽ ചൊല്ലുന്നതാണ് നല്ലത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയൽ സുന്നത്തുണ്ട്. ആ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പം നമ്മൾ പിന്നെ അൽഹംദുലില്ലാഹില്ലദി അത്വഅമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ എന്ന് പ്രത്യേക പ്രാർത്ഥന നമുക്ക് സുന്നത്തുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ആ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിക്കുകയും എന്നിൽ നിന്നുള്ള യാതൊരു ശക്തിയും യുക്തിയും കൂടാതെ അതെനിക്ക് നൽകുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതികളും അർപ്പിക്കുന്നു എന്ന നല്ല ഒരു പ്രാർത്ഥനയാണ്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, നമ്മുടെ നാവിന് നീര് കെട്ടിക്കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാണ്, ഒരിക്കലും നമ്മുടെ നാവ് മടങ്ങൂല. നാവ് മടങ്ങാതിരുന്നാൽ ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ നമ്മുടെ വായയിലേക്ക് നമുക്ക് വെക്കാൻ കഴിയില്ല, കഴിക്കാൻ കഴിയില്ല. ഉള്ളിലേക്ക് നാവ് കൊണ്ടാണല്ലോ ഇതങ്ങോട്ട് ഉള്ളിലേക്ക് തള്ളുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന മാത്രമല്ല അന്നനാളം ശ്വാസനാളം, ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ആ ശ്വാസനാളത്തിലേക്ക് ഇറങ്ങാതെ നമ്മൾ വായയിൽ നിന്ന് അങ്ങോട്ട് ഉരുട്ടി വിടുന്നത് നേരെ ശരിക്ക് ആ ഒരു അന്നനാളത്തിലേക്ക് തന്നെ പോയി അത് ആമാശയത്തിൽ ചെന്ന് അതിൻ്റെ പ്രക്രിയകളെല്ലാം നടത്തുന്നത് നമ്മളൊരൊറ്റ കാര്യം ചെയ്യുന്നുള്ളൂ, കൈകൊണ്ടെടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് വായിലേക്ക് ഇടുകയാണ്. അത് തന്നെ ഇടാനുള്ള കഴിവ് തന്നത് അള്ളയാണ്. പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കൊരു പിടുത്തമില്ല. ഈ ഒരു അപാരമായ കഴിവ് നമുക്ക് തന്ന അള്ളാഹുവിന് സർവസ്തുതിയും. അതാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ. ഏതായാലും നമ്മൾ കൂട്ടമായി ഭക്ഷണം കഴിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ വലിയ ബറക്കത്തുണ്ട്. ഏത് വിഷയം അങ്ങനെ തന്നെ, പള്ളിക്കമ്മറ്റി മാത്രമൊന്നുമല്ല, ഏതൊരു വിഷയത്തിലും നമ്മൾ ആ ഒരു സംഘബോധം നമുക്കുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരാളെ കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പറയൽ സുന്നത്താണ്. നല്ല കാര്യങ്ങൾ പറയൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ കൂട്ടത്തിൽ കഴിക്കുമ്പം ഒരാൾ ബിസ്മി ചൊല്ലിയാൽ എല്ലാവർക്കും ആ ഒരു ഉത്തരവാദിത്വത്തെ, ആ ഒരു കർമ്മത്തെ ബഹുമാനിച്ച കൂലി എല്ലാവർക്കും കിട്ടും. ബിസ്മിയല്ല കൂലി കിട്ടണമെങ്കിൽ എല്ലാവരും ബിസ്മി അല്ലണം. ഏതായാലും അങ്ങനെ ബിസ്മിയും ഹംദും ചൊല്ലുന്ന സമയത്ത് ഉറക്കെ നമ്മൾ ബിസ്മിയും ഹംദും ചൊല്ലൽ സുന്നത്താണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് മറ്റുള്ളവർക്ക് ഓർമ്മ കിട്ടാനുടേയും ഒരു കാരണമാണ്. അതുകൊണ്ട് ഇപ്പറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുമ്പോഴും അതുപോലെ ബിസ്മി അല്ലുന്നതൊക്കെ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.